നമസ്കാരം പാല എം എൽ എ മാണി സി കാപ്പൻ എൻ സി പി മടങ്ങുന്നതായി സൂചന വനമന്ത്രി എ കെ ശശീന്ദ്രനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റി പകരം ചുമതല നൽകാമെന്ന വാഗ്ദാനത്തിലാണ് തിരികെ പോകുന്നതെന്നാണ് റിപ്പോർട്ട് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ മുൻകൈ എടുത്താണ് നീക്കങ്ങൾ ഇതു സംബന്ധിച്ച് മാണി സി കാപ്പൻ പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് എ കെ ശശീന്ദ്രനെതിരെ എൻ സി പിയിൽ വികാരം ശക്തമാണ് മുട്ടൽ മരമുറയിലടക്കം പ്രശ്നത്തിൽപ്പെട്ടു എൻ സി പിക്ക് രണ്ട് എം എൽ എമാരാണ് നിലവിലുള്ളത് ഇതിൽ ഒരാൾ കുട്ടനാട്ടെ തോമസ് കെ തോമസാണ് ശശീന്ദ്രനെ മാറ്റി കുട്ടനാട് എം എൽ എ മന്ത്രിയാക്കുന്നതിൽ പ്രശ്നങ്ങൾ ഏറെയുണ്ട് ഈ സാഹചര്യത്തിലാണ് ശരത് പവാറുമായി അടുപ്പമുള്ള മാണി സി കാപ്പനെ തിരിച്ചുകൊണ്ടുവരാനുള്ള നീക്കം ദേശീയതലത്തിൽ കോൺഗ്രസ് ദുർബലമാകുന്നത് സാഹചര്യത്തില് മാണിസ്യ്ക്കാപ്പനം യു ഡി എഫ് ഇടാൻ ആഗ്രഹമുണ്ടെന്നാണ് സൂചന പാലായിൽ ഇടതുപക്ഷത്ത് കേരള കോൺഗ്രസ് എമ്മനാണ് സീറ്റ് ജോസ് കെ മാണിയാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത് ഇടതുപക്ഷത്തേക്ക് മാണി സി കാപ്പൻ വന്നാലും അടുത്ത തവണ പാലാ സീറ്റ് കിട്ടാൻ കിട്ടാനിടയില്ലെന്ന പ്രശ്നവുമുണ്ട് ജോസ് കെ മാണി ഒരു കാരണവശാലും ഈ സീറ്റ് വിട്ടുകൊടുക്കില്ല ഇതാണ് മാണി സി കാപ്പന് ഇടതുപക്ഷത്തേക്ക് എത്തുവാനുള്ള പ്രധാന വെല്ലുവിളി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായാൽ മാണി സി കാപ്പനെ ഇടതുപക്ഷത്ത് തിരിച്ചെത്താനാകും എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ നിലപാട് മാത്രമാകും ഇതിൽ നിർണായകം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ സീറ്റിൽ നിന്ന് മത്സരിക്കാൻ താല്പര്യപ്പെട്ടിരുന്ന മാണി സി കാപ്പന് എൻ സി പി സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് പാർട്ടി വിടേണ്ടി വന്നത് പിന്നാലെ അദ്ദേഹം എൻ സി കെ രൂപീകരിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു സഭയിലേക്ക് എത്തി ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് കെ മാണിക്കെതിരെയായിരുന്നു വിജയം പാലായിൽ കെ മാണിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടിയാണ് മാണി സി കാപ്പൻ ആദ്യം നിയമസഭയിൽ എത്തുന്നത് കോൺഗ്രസ് എസിലൂടെ രാഷ്ട്രീയ പ്രവേശനം നടത്തിയ മാണി സി കാപ്പൻ മൂന്ന് തവണ ഇടതുപക്ഷ മുന്നണി നിയമസഭാ സ്ഥാനാർത്ഥിയായി പാലായിൽ മത്സരിച്ചിട്ടുണ്ട് എൻ സി പി ദേശീയ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായും പ്രവർത്തിച്ചിരുന്നു ശരത് പവാറുമായി ഏറെ അടുപ്പമുണ്ട് ഇദ്ദേഹത്തിന് വനംമന്ത്രി എ കെ ശശീന്ദ്രനെ മാറ്റി മന്ത്രിയാക്കാമെന്ന് ാണ് വാഗ്ദാനം മാണി സിക്കൻ ശരത് പവാറുമായി ചർച്ച നടത്തിയെന്നും സൂചനകളുണ്ട് മാണി സിക്കാപ്പൻ മന്ത്രിയായാൽ എ കെ ശശീന്ദ്രൻ എൻ സി പി സംസ്ഥാന അധ്യക്ഷനാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ പി സി ചാക്കോയുടെ നീക്കത്തിൽ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടെന്നാണ് സൂചന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ജോസ് കെ മാണിയെ പതിനാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് മാണി സിക്കപ്പൻ പരാജയപ്പെടുത്തിയത്